Hello dear students, welcome to the channel. I am Shyam Krishnan. Today's topic is ballistic galvanometer. This is measurements and instrumentation subject le 4th module il verna topic aanu ballistic galvanometer. Actually ballistic galvanometer upayogichu pala measurements undu. Nammal adine munpu ee oru topic ine munbattulla pala lectures ilum ballistic galvanometer upayogichulla measurements kandirunnu, like in flux measurement. So, എന്താണ് ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ അല്ലെങ്കിൽ എന്താണ് എൻ്റെ ഒരു വർക്കിംഗ് എന്നുള്ളതാണ് നമ്മൾ ഇനി ഈ ഒരു ടോപ്പിക്കിൽ പഠിക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് ഗോ ഇൻ ടു ദിസ് ടോപ്പിക്. ദ മെയിൻ ഒബ്ജക്റ്റീവ് ഓഫ് ദിസ് ടോപ്പിക് ഈസ് ടു അണ്ടർസ്റ്റാൻഡ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ, കൺസ്ട്രക്ഷൻ ആൻഡ് വർക്കിംഗ് ഓഫ് എ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. സോ ഈ ഫിഗറിൽ കാണുന്നതാണ് ഒരു ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. ഈ ഒരു ഇവിടേക്ക് നോക്കിയാൽ ദണ്ട് ഇതിനകത്തൊരു ചെറിയ സാധനം കാണാം നിങ്ങൾക്ക്. ഇതാണ് ഒരു മിററാണ്, ഇതൊരു മിറർ. ഈ ഒരു മിറർ, അതായത് ഈ ഒരു ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിന് ചെറിയൊരു ചാർജിന്റെ ഡിഫ്ലക്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ, ചാർജിനെയൊക്കെ എത്രത്തോളം ചാർജ് ഉണ്ട് തുടങ്ങി ചെറിയൊരു സ്ലൈറ്റ് വേരിയേഷൻ ഉണ്ടെങ്കിൽ പോലും അത് ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീറ്ററാണ് ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. അപ്പൊ അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതിനകത്തൊരു ലൈറ്റ് സോഴ്സ് ആ ഒരു മിററെ തട്ടിക്കഴിഞ്ഞാൽ നമ്മളൊരു ചാർജ് ഇതിലേക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഒരു മിറർ ഡിഫ്ലക്ട് ആവും. ഈ കാണുന്ന ഒരു മിററാണ്, ഈ മിറർ ചെറുതായിട്ട് ഡിഫ്ലക്ട് ആവും. അപ്പൊ ആ ഡിഫ്ലക്ട് ചെയ്യുന്ന ആംഗിളിനനുസരിച്ചാണ് എത്രത്തോളം ചാർജ് ഉണ്ടെന്നുള്ളത് ഇത് കാണിച്ചു തരുന്നത്. ചെറിയൊരു മൈന്യൂട്ട് ഡിഫ്ലക്ഷൻസ് ഉണ്ടെങ്കിൽ പോലും, മൈന്യൂട്ട് ചാർജ് ഉണ്ടെങ്കിൽ പോലും ഇത് ഡിഫ്ലക്ട് ചെയ്യും. സോ അങ്ങനത്തെ വളരെ ചെറിയ ഒരു ഡിഫ്ലക്ഷൻ പോലും തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഉപയോഗിക്കുന്നത്. സാധാ ഗാൽവനോമീറ്ററിനെക്കാട്ടി കുറച്ചുകൂടെ ആക്യുറസി കൂടിയ, അല്ലെങ്കിൽ കുറച്ചുകൂടെ സെൻസിറ്റിവിറ്റി കൂടിയ ടൈപ്പ് ആയിട്ടുള്ള ഗാൽവനോമീറ്റേഴ്സ് ആണ് ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ഡിഫ്ലക്ഷൻ പോലും ഇത് അറിയാൻ വേണ്ടിയാണ് ഒരു മിറർ സെറ്റപ്പിനകത്തിൽ ഒരുക്കിയിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ, ഞാൻ ആ ഒരു മിററിനകത്തൂടെ ഒരു ലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ അത് റിഫ്ലക്ട് ചെയ്യും. അപ്പോൾ ചെറിയൊരു ഡിഫ്ലക്ഷൻ ഉണ്ടെങ്കിൽ പോലും ആ മിറർ ചെറുതായിട്ടൊന്ന് ഡിഫ്ലക്ട് ചെയ്താൽ പോലും ആ ഈ റിഫ്ലക്ട് ചെയ്യുന്ന ലൈറ്റ് നമുക്ക് ഒരുപാട് ദൂരെ നിന്ന് നോക്കുവാണെങ്കിൽ ഒരുപാട് മേജർ ആയിട്ടുള്ള ഒരു ഡിഫ്ലക്ഷൻ പോലെ തോന്നും. സോ ചെറിയൊരു ഡിഫ്ലക്ഷൻസിനെ പോലും അറിയാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മീറ്ററാണ് ഈ ഒരു ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. സോ ലെറ്റ്സ് സീ ദാറ്റ് തിയറി ഓഫ് എ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. ഞാൻ എന്റെ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ ഗാൽവനോമീറ്റർ വിച്ച് ഇസ് യൂസ്ഡ് ഫോർ എസ്റ്റിമേറ്റിംഗ് ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ഫ്ലോ ത്രൂ ഇറ്റ് ഇസ് കോൾഡ് ആസ് എ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. സോ എത്രത്തോളം ആണ് എന്റെ ചാർജ് അല്ലെങ്കിൽ എത്ര ക്വാണ്ടിറ്റി ഓഫ് ചാർജസ് ആണ് അതിൽ കൂടെ ഒഴുകിയതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു 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 മീറ്റർ ആണ്, ഒരു ഡിവൈസ് ആണ് ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. സോ ഇറ്റ് ഇസ് എ ടൈപ്പ് ഓഫ് സെൻസിറ്റീവ് ഗാൽവനോമീറ്റർ. വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഗാൽവനോമീറ്റർ ആണ്. കമൺലി എ മിറർ ഗാൽവനോമീറ്റർ, അതായത് മിറർ അറ്റാച്ച്ഡ് ആണ്. ഞാൻ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞിരുന്നു, നമുക്ക് നോക്കാം ആ ഒരു മിററിന്റെ ഒരു ഒരു കൺസ്ട്രക്ഷൻ ഉള്ളതുകൊണ്ടാണ് ഇത് വളരെ സെൻസിറ്റീവ് ആയിട്ടുള്ള ഡിഫ്ലക്ഷൻസിനെ പോലും കാണിക്കാൻ പറ്റുന്നത്. അൺലൈക്ക് എ കറണ്ട് മെഷറിംഗ് ഗാൽവനോമീറ്റർ, ദ മൂവിംഗ് പാർട്ട് ഹാസ് എ ലാർജ് മൊമെന്റ് ഓഫ് ഇനർഷ്യ, ദസ് ഗിവിംഗ് ഇറ്റ് എ ലോങ് ഓസിലേഷൻ പീരിയഡ്. സോ സാധാരണ കറണ്ട് മെഷറിംഗ് ഗാൽവനോമീറ്ററിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ലാർജ് ഇനർഷ്യ ഉള്ള ഒരു ഒരു ഗാൽവനോമീറ്റർ ആണ് ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. അതുകൊണ്ട് തന്നെ ഇറ്റ് ഗിവിംഗ് എ ലോങ് ഓസിലേഷൻ പീരിയഡ്. സോ ലോങ് ഓസിലേഷൻസ് വരെ, ഓസിലേഷൻ പീരിയഡ്സ് വരെ ഓഫർ ചെയ്യുന്ന ഒരു ഗാൽവനോമീറ്റർ ആണിത്. ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ ഇസ് വെരി സിമ്പിൾ. ഇറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ഡിഫ്ലക്ഷൻ ഓഫ് ദ കോയിൽ വിച്ച് ഇസ് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ടു ചാർജ് പാസ് ത്രൂ ഇറ്റ്. അതായത് എത്രത്തോളമാണോ ചാർജ് പാസ് ചെയ്യുന്നത് അതിന് വളരെ പ്രപ്പോർഷണൽ ആയിട്ടുള്ള ഡിഫ്ലക്ഷൻസ് ഓഫർ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഗാൽവനോമീറ്റർ ആണ് ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. ദി ഗാൽവനോമീറ്റർ മെഷേഴ്സ് മെജോറിറ്റി ഓഫ് ദ ചാർജ് പാസസ് ത്രൂ ഇറ്റ്. നൗ ലെറ്റ്സ് സീ ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽസ് ഓഫ് എ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. ദിസ് ഇസ് ദ കൺസ്ട്രക്ഷണൽ ഡീറ്റെയിൽ ഫിഗർ. ഓക്കെ, നമുക്ക് ഈ ഫിഗറിൽ നോക്കിയാൽ കാണാം ഇതൊക്കെയാണ് അതിന്റെ പ്രധാനപ്പെട്ട പാർട്സ് എന്ന് പറയുന്നത്. മെയിൻ ആയിട്ട് ഒരു പെർമനന്റ് മാഗ്നറ്റ് ഉണ്ട്. സീ വി ക്യാൻ സി എ നോർത്ത് പോൾ ആൻഡ് സൗത്ത് പോൾ. സോ ദീസ് ആർ ദ പെർമനന്റ് മാഗ്നറ്റ്സ്. സോ ഇതിന്റെ നടുക്ക് ഒരു മൂവിംഗ് കോയിൽ ഉണ്ട്. ഇതൊരു കോപ്പർ കോയിൽ ആണ്. ആ കോപ്പർ കോയിൽ ഇതേപോലെ വൈൻഡ് ചെയ്ത് റൗണ്ട് ചെയ്ത് ഈ പെർമനന്റ് മാഗ്നറ്റ്സിന്റെ നടുക്കായിട്ട് ഫിറ്റ് ചെയ്തിരിക്കുന്നു. സോ ദിസ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ കോപ്പർ കോയിൽ വിച്ച് ഇസ് വൗണ്ട് ഓൺ എ നോൺ കണ്ടക്ടിങ് ഫ്രെയിം. ഒരു നോൺ കണ്ടക്ടിങ് ഫ്രെയിമിലാണ് ഇത് വൈൻഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ദീസ് കോർസ്. And we can give a DC supply to this moving coil. ഒരു ഡി സി സപ്ലൈ നമുക്ക് ഈ മൂവിംഗ് കോയിലേക്ക് പ്രൊവൈഡ് ചെയ്യാം. സി ഹിയർ പ്ലസ് ആൻഡ് മൈനസ്. സോ വി ക്യാൻ പ്രൊവൈഡ് എ ഡി സി സപ്ലൈ ടു ദിസ്. സോ
ആൻഡ് ദർ ഈസ് എ ഫോസ്ഫർ ബ്രോൺസ്, ഇങ്ങനെ ഒരു ഫോസ്ഫർ ബ്രോൺസ് ഷാഫ്റ്റ് ഉണ്ട്. ദിസ് ഫോസ്ഫർ ബ്രോൺസ് സസ്പെൻസ് ദ കോയിൽ ബിറ്റ്വീൻ ദ നോർത്ത് ആൻഡ് സൗത്ത് പോൾസ് ഓഫ് എ മാഗ്നറ്റ്. സോ ഈ ഒരു ഫോസ്ഫർ ബ്രോൺസ് ഷാഫ്റ്റിലാണ് ഈ ഒരു മൂവിംഗ് മാഗ്നറ്റ്, ഈ ഒരു മൂവിംഗ് കോയിൽ ഇവിടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദർ ഇസ് എ മിറർ ഹിയർ, വി ക്യാൻ സീ ദാറ്റ്. And there is a lower suspension, which means a lower portion of the coil is connected to a spring, which is the lower suspension here. Or a spring arranged it under. This spring provides the restoring torque to the coil. So, the coil the restoring torque provided in the even the dala a spring arrangement done. Okay. So, itre ano pradhan pata construction or another. Ide ek oru lamp vadi oru light mirror lek nammal apply idu vechi irinjal. അപ്ലൈ ചെയ്യുന്നു എന്ന് വിചാരിക്കുക, ഒരു ലാമ്പ് വഴി ഇതേപോലെ ലൈറ്റ് ഈ മിററിലേക്ക് അപ്ലൈ ചെയ്യുകയാണ്. സോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു സപ്ലൈ ഈ കോയിലിൽ കൂടെ കടന്നു പോവുകയാണെങ്കിൽ തീർച്ചയായും ഇത് ഡിഫ്ലക്ട് ചെയ്യും. ആ ഡിഫ്ലക്ഷൻ അനുസരിച്ച് മിറർ ചെറുതായിട്ട് മൂവ് ആകും. മൂവ് ആകുമ്പോൾ ഈ ലാമ്പിന്റെ ഈ ഒരു ലൈറ്റ് ഇതേപോലെ റിഫ്ലക്റ്റ് ആയിട്ട് ഈ സ്കെയിലിന്റെ ഇനീഷ്യൽ റീഡിംഗിലാണ് നിൽക്കുന്നത്. സോ ഡിഫ്ലക്ഷൻസ് കാരണം മിറർ നീങ്ങിയാൽ തീർച്ചയായും ഈ സ്കെയിലും നീങ്ങും, അതുവഴി നമുക്ക് എത്രയാണ് ഡിഫ്ലക്ഷൻസ് എന്നുള്ളത് കിട്ടും. സോ ഈ രീതിക്കാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷനിലും അതിൻ്റെ ഒരു ബേസിക് ആയിട്ട് വർക്കിംഗ് പറഞ്ഞു കഴിഞ്ഞാൽ. വർക്കിംഗ് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെങ്കിൽ ശ്രദ്ധിക്കുക, ഈ ഇപ്പോൾ ഒരു സപ്ലൈ ഈ കോറിലേക്ക് ഈ ഒരു മൂവിംഗ് കോയിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യുകയാണെന്ന് അസ്യൂം ചെയ്യുക സപ്ലൈ. സോ എന്ത് സംഭവിക്കും? ദിസ് ഇസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ നൗ, റൈറ്റ്? സോ വെൻ എ സപ്ലൈ ഇസ് ഗിവൺ ടു ദിസ് കോയിൽ, ദിസ് കോയിൽ ബിക്കംസ് എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ. ആൻഡ് വേർ ഈസ് ദിസ് കണ്ടക്ടർ നൗ? ഇറ്റ് ഈസ് പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ എ മാഗ്നറ്റിക് ഫീൽഡ്. സോ ഒരു മാഗ്നറ്റിക് ഫീൽഡിന്റെ നടുക്കിരിക്കുന്ന ഒരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടറാണിത്. വാട്ട് വിൽ ഹാപ്പൻ? ഇത് എല്ലാവർക്കും ബേസിക്സ് ആയിട്ട് അറിയാവുന്ന ഒരു കാര്യമാണ്. തേർഡ് സെമസ്റ്ററിൽ നമ്മൾ ഡി സി മെഷീൻസ് ആൻഡ് ട്രാൻസ്ഫോമേഴ്സ് പഠിക്കുമ്പോൾ പറയുന്ന ഒരു പോയിന്റ് ആണ്, എ കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ പ്ലേസ്ഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. സോ ദാറ്റ് ഇസ് ദ മെയിൻ വർക്കിംഗ് പ്രിൻസിപ്പിൾ ഓഫ് എ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. സോ തീർച്ചയായും ഇതൊരു കറണ്ട് ക്യാരിയിങ് കണ്ടക്ടർ ആണ്. മാഗ്നറ്റിക് ഫീൽഡ് ഇരിക്കുമ്പോൾ അതിനൊരു ഫോഴ്സ് എക്സേർട്ടഡ് ആകും. സോ തീർച്ചയായും അതിനൊരു ആ ഒരു ഫോഴ്സിൽ ഇത് റൊട്ടേറ്റ് ആകും. റൊട്ടേറ്റ് ആകുമ്പോൾ ഈ ഒരു മിററും റൊട്ടേറ്റ് ആകും. റൊട്ടേറ്റ് ആകുമ്പോൾ ഇതിന്റെ സ്കെയിലിന്റെ ഡീവിയേഷൻസ് വരും. സോ അങ്ങനെയാണ് ഈ ഒരു ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിന്റെ ബേസിക് ആയിട്ടുള്ള വർക്കിംഗ് എന്ന് പറയുന്നത്. ഈ ഒരു വർക്കിംഗ് എല്ലാവർക്കും മനസ്സിലാകും. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രിൻസിപ്പിൾ ഓഫ് ഓപ്പറേഷൻ ആണ് ഈ ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിന്റെ. സോ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു തിയറിയാണ് ഇവിടെ ഇപ്പൊ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ദിസ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ കൺസിസ്റ്റ് ഓഫ് എ കോപ്പർ വയർ which is wound on a non-conducting frame of the galvanometer. The phosphorus bronze suspends the coil between north and south poles. For increasing magnetic flux, the iron core places within the coil. The lower portion of the coil is connected to a spring, and this spring provides a restoring torque to the coil. Now let's see the working principle. I have already explained this. I will explain the theory. When a DC voltage is applied to the terminals of the moving coil, the current flows through it. അതായത് ഈ ഒരു മൂവിംഗ് കോയിലിലേക്ക് ഒരു DC വോൾട്ടേജ് അപ്ലൈ ചെയ്യുമ്പോൾ അതിലൊരു കറണ്ട് ഫ്ലോ ഉണ്ടാകും. When the current carrying coil keep in the magnetic field it produces, produced by the permanent magnet, it experiences a force. So when the current carrying coil kept in magnetic field, it produces a force. സോ അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു കറണ്ട് കാരിങ് കണ്ടക്ടറിനെ മാഗ്നറ്റിക് ഫീൽഡിൽ വെക്കുകയാണെങ്കിൽ അതിനൊരു ഫോഴ്സ് എക്സേർട്ട് ആകും. ഇതാണ് DC മോട്ടറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ്. ഈ ഒരു ഇതേ സെയിം ആയിട്ടുള്ള ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ ആണ് ഡി സി മോട്ടറിന്. സോ ദ കോയിൽ ഡിഫ്ലക്ട്സ് ആൻഡ് മിറർ ഡിഫ്ലക്ട്സ്. സോ ആ കോയിൽ ഡിഫ്ലക്ട് ചെയ്താൽ തീർച്ചയായും മിററും ഡിഫ്ലക്ട് ആകും. ദ ലൈറ്റ് സ്പോട്ട് ഓൺ ദ ഗ്ലാസ് സ്കെയിൽ ഓൾസോ മൂവ്. സോ ആ ഗ്ലാസ് സ്കെയിലുള്ള ഈ മിറർ ഡിഫ്ലക്ട് ആവുന്നതിനനുസരിച്ച് ലൈറ്റിന്റെ സ്പോട്ടും നീങ്ങി നീങ്ങി വരും. സോ ഡിഫ്ലക്ഷൻസ് ഈ സ്കെയിലുള്ള ഡിഫ്ലക്ഷൻസും സോറി റീഡിങ്ങും ചേഞ്ച് ആകും. സോ ദിസ് ഡിഫ്ലക്ഷൻ ഈസ് പ്രൊപ്പോർഷണൽ ടു കറന്റ് ത്രൂ ദ കോയിൽ. സോ എത്രത്തോളമാണോ ആ കോയിലിൽ കൂടെ ഉള്ള കറണ്ട് അതിനനുസരിച്ചായിരിക്കും ഈ ഡിഫ്ലക്ഷൻ ഉള്ളത്. സോ ദാറ്റ്സ് ഹൗ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഓർ വി ക്യാൻ റീഡ് ദ അപ്ലൈഡ് വോൾട്ടേജ് ഓർ അപ്ലൈഡ് ചാർജ്. എത്രത്തോളമാണ് ആ ഒരു ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിൽ കൂടെ ഉള്ള ചാർജ് എന്നുള്ളത് നമുക്ക് ഈ ഒരു ഡിഫ്ലക്ഷനിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. ദ ആക്ച്വൽ റീഡിംഗ് ഓഫ് ദ ഗാൽവനോമീറ്റർ അച്ചീവ് ബൈ യൂസിംഗ് എ കോയിൽ ഹാവിംഗ് ഹൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ. വളരെ ഒരു ഇനർഷ്യ കൂടിയ കോയിൽസ് യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള റീഡിംഗ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദ മൂവ്മെന്റ് ഓഫ് ഇനർഷ്യ മീൻസ് ദ ബോഡി ഒപ്പോസ് ദ ആംഗുലർ മൂവ്മെന്റ്. ഇഫ് ദ കോയിൽ ഹാസ് എ ഹൈ മൊമെന്റ് ഓഫ് ഇനർഷ്യ ദെൻ ദ ഓസിലേഷൻസ് ആർ ലാർജ്. അതായത് വളരെ മൊമെന്റ് ഓഫ് ഇനർഷ്യ കോയിൽ കൂടുതലാണെങ്കിൽ ഓസിലേഷൻസും വളരെ
കൂടുതലായിരിക്കും. സോ വി ക്യാൻ ഗെറ്റ് ദ ആക്ച്വൽ ആൻഡ് ആക്യുറേറ്റ് റീഡിംഗ് ഫ്രം ദിസ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. സോ ഇതാണ് ബാലിസ്റ്റിക് ഗാൽവനോമീറ്ററിന്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ആണ്, സിമ്പിൾ ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമാണ്. ആ ഒരു ഫിഗർ വരച്ചു കഴിഞ്ഞാൽ ആ ഒരു ഫിഗറിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കറണ്ട് ക്യാരിങ് കണ്ടക്ടർ പ്ലേസ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് വിൽ എക്സ്പീരിയൻസ് എ ഫോഴ്സ്. ആ ഒരു ഫോഴ്സിലാണ് ഈ ഒരു ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ കറങ്ങുന്നത്, റൊട്ടേറ്റ് ആകുന്നത്. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും ആ മിറർ അതുമായിട്ട് അറ്റാച്ച്ഡ് ആയതുകൊണ്ട് മിറർ റൊട്ടേറ്റ് ആകും. ആ മിററിലേക്ക് ഒരു ലൈറ്റിന്റെ ഒരു 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 സ്പോട്ട് വീഴുന്നത് കൊണ്ട് ആ റിഫ്ലക്ട് ചെയ്ത് ആ ലൈറ്റ് സ്പോട്ട് നേരെ റിഫ്ലക്ട് ആയി വീഴുന്ന ഒരു സ്കെയിലിലേക്കാണ്. സോ തീർച്ചയായും മിറർ റൊട്ടേറ്റ് ആകുമ്പോൾ സ്കെയിലിലെ ഡിഫ്ലക്ഷൻസും വേരി ആകും. അതിനനുസരിച്ച് നമുക്ക് എത്രയാണ് ഡിഫ്ലക്ഷൻസ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. സോ ആ ഒരു മൂവിങ് കോയിലിലേക്ക് അപ്ലൈഡ് ആവുന്ന ചാർജ് എത്രയാണെന്ന് ഈ ഒരു വർക്കിംഗ് വഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ ദിസ് ഇസ് ദ ബേസിക് വർക്കിംഗ് ഓഫ് എ ബാലിസ്റ്റിക് ഗാൽവനോമീറ്റർ. സോ ഈ ഒരു ടോപ്പിക് എല്ലാവർക്കും മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.